ഒടുവിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ നിയമ ഭേദഗതി നിലവിൽ വരുന്നു. ക്രിമിനൽ നടപടിച്ചട്ടം, ക്രിമിനൽ നിയമം, തെളിവ് നിയമം, ഈ മൂന്ന് നിയമങ്ങൾ പരിശോധിച്ച് പണിക്കുറ തീർത്ത് അതിൽ പുതിയ വകുപ്പുകൾ ചേർത്ത് കുറ്റങ്ങളും ശിക്ഷകളും അഡീഷണൽ ചേർത്ത് പുതിയൊരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. അത് കമ്മിറ്റിക്ക് വിട്ടു പരിശോധിക്കാനായിട്ട്. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ 1500 കമ്മിറ്റികളുണ്ട് കേട്ടോ. ഡിഫൻസിൻ്റെ കമ്മിറ്റി, നിയമത്തിൻ്റെ കമ്മിറ്റി, കൃഷിയുടെ കമ്മിറ്റി, വ്യവസായത്തിന് കമ്മിറ്റി, വിദേശകാര്യത്തിന് കമ്മിറ്റി, ഇങ്ങനെ കമ്മിറ്റിയോട് കമ്മിറ്റിയാണ്. ഈ അവതരിപ്പിക്കുന്ന ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റി എന്ന് പറഞ്ഞ് കമ്മിറ്റിക്ക് റെഫർ ചെയ്യും. കമ്മിറ്റി ഇത് പരിശോധിച്ച് അതിൻ്റെ വിദഗ്ധന്മാരെയൊക്കെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ ചോദ്യാവലി അയച്ചു കൊടുത്ത് അവരുടെ അഭിപ്രായങ്ങളൊക്കെ വാങ്ങിച്ച് കമ്മിറ്റിക്ക് നമ്മളെയൊക്കെ വിളിച്ചു വരുത്താനുള്ള അധികാരമൊക്കെയുണ്ട്. നിങ്ങളൊരു നിയമ വിദഗ്ധനാണെങ്കിൽ പാർലമെൻ്ററി കമ്മിറ്റിയിൽ ഇത്രാം തീയതി ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ടീസ് വരും. ഹാജരായിട്ട് അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കണം. അതൊക്കെ ഒരു പൗരധർമ്മത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം കമ്മിറ്റികൾ ക്രോഡീകരിച്ച് അത് പഠിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയിട്ട് സർക്കാരിന് ഈ ബില്ല് തിരിച്ചു കൊടുക്കും. സർക്കാരത് ലോക്സഭയിൽ അവതരിപ്പിക്കും, രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയ്ക്കുമുണ്ട് ഇതുപോലത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സിറ്റിംഗ് കമ്മിറ്റി, റണ്ണിംഗ് കമ്മിറ്റിയൊക്കെ ഒരുപാട് കമ്മിറ്റികളുണ്ട്. വലിയൊരു സിസ്റ്റമാണിത്. ഈ കമ്മിറ്റികളിലെ മെമ്പർമാർ ഭരണകക്ഷി മാത്രമൊന്നുമല്ല, പ്രതിപക്ഷത്തെയൊക്കെ മെമ്പർമാരൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ നമ്മളുടെ ശശി തരൂർ IT കമ്മിറ്റിയിൽ വരിക, മറ്റേ ആൾ ഡിഫൻസ് കമ്മിറ്റിയിൽ വരിക, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഫിനാൻസ് കമ്മിറ്റിയിൽ കെ സുധാകരനുണ്ടായിരുന്നു, മോൺസൺ മാവുങ്കലിനെ സഹായിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ഈ കമ്മിറ്റി സിസ്റ്റത്തിൻ്റെ തിരിശേഷിപ്പുകളാണ്. അപ്പോൾ ഇങ്ങനെ MPമാരടങ്ങുന്ന കമ്മിറ്റികൾ ഇത് പരിശോധിച്ച് അവരുടെ ശുപാർശയും കൂടെ ചേർത്ത് ലോക്സഭയിൽ വെച്ച് പിന്നെ ചർച്ച ചെയ്ത് ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയൊക്കെ കഴിഞ്ഞ് ബില്ല് പാസ്സാക്കി പ്രസിഡൻറ്റിന് അയച്ചു കൊടുത്ത് പ്രസിഡൻറ്റ് ഒപ്പുവയ്ക്കുമ്പോൾ ആ ബില്ല് ആക്റ്റായിട്ട് നിയമമായിട്ട് മാറും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ IPCയിൽ പ്രധാനമായിട്ടും ഇവർ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മലയാള മനോരമ പത്രത്തിൽ വന്നതനുസരിച്ച് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. രാജ്യദ്രോഹം എന്ന വകുപ്പ് ഒഴിവാക്കി ദേശദ്രോഹം എന്ന വകുപ്പ് വരും. ഈ രാജ്യദ്രോഹ കുറ്റം IPC 124A, ആ കുറ്റം സുപ്രീം കോടതി വാക്കാൽ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് നിലവിലില്ല. എന്നാൽ അങ്ങനെ ഓർഡറൊന്നും സുപ്രീം കോടതി പാസ്സാക്കിയില്ല. സുപ്രീം കോടതി പറഞ്ഞു ഇതിൻ്റെ ദുരുപയോഗം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു, അതുകൊണ്ട് സർക്കാർ ഇതൊന്ന് പരിശോധിക്കണം, അതുവരെ മജിസ്ട്രേറ്റുമാർ ഇത്തരം കേസുകൾ ഒന്ന് മാറ്റിവെക്കുക, മുന്നോട്ട് പോകണ്ട തൽക്കാലം. ഇതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. വാക്കാലുള്ള നിർദ്ദേശമാണ്. പക്ഷേ വാക്കാലുള്ള നിർദ്ദേശം തന്നെ ഗൗരവമായിട്ട് എടുക്കേണ്ടതിനാൽ എല്ലാ കേസുകളും നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ രാജ്യദ്രോഹ കുറ്റത്തിനുള്ള ഒരു പ്രശ്നം, അതിൽ പറഞ്ഞിരിക്കുന്നത് രാജ്യം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്നും അർത്ഥമുണ്ട്. അതിനാൽ ഭരണകൂടത്തിനെതിരെയുള്ളതെന്തും രാജ്യദ്രോഹമായിട്ട് മാറും. ഈ ഒരു വ്യാഖ്യാനം വെച്ചിട്ട് കേസുകൾ വരുന്നു എന്നാണ് സുപ്രീം കോടതിയുടെ പരാതി. എന്നാൽ ആ വകുപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭരണകൂടത്തിനെതിരെയുള്ള സമരങ്ങളോ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള പ്രക്ഷോഭങ്ങളോ ഇതൊന്നും തന്നെ ഈ വകുപ്പിൽ പെടുകില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും അവിടെ പെടുത്തി ഇവിടെ പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളതൊന്ന് പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞു. രാജ്യദ്രോഹ കുറ്റം ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് മാസങ്ങളായി. ഞാൻ സത്യത്തിൽ അന്തം വിട്ടു പോയിട്ടുണ്ട്. ഒരു രാജ്യത്ത് രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ച് ഇരിക്കുക, എന്നിട്ടും ആ രാജ്യം നിലനിൽക്കുക. എന്തോ ദൈവഗുരുത്വമുണ്ട് ഭാരതത്തിന്, അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഏതായാലും ആ വകുപ്പ് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഭംഗം വരുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കും. ഭീകരവാദത്തിന് കർശന ശിക്ഷ, ഇതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഭീകരവാദത്തിന് ഇപ്പോഴും കർശന ശിക്ഷയുണ്ട്. UAPA അതുപോലത്തെ നിയമങ്ങളൊക്കെയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയും കബളിപ്പിച്ചുമുള്ള പീഡനങ്ങൾക്കും കൂട്ടപ്പീഡനങ്ങൾക്കും 20 വർഷം വരെ തടവ് ശിക്ഷ. ഇതൊക്കെ വലിയ ദുരിതം പിടിച്ച കാര്യമാണ് കേട്ടോ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലിപ്പോൾ കുറേ നാളായിട്ട് ഞാൻ കാണുന്നതാണ്, ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും വിവാഹം ഉറപ്പിച്ചു,
വിവാഹത്തിൻ്റെ തീയതിയും നിശ്ചയിച്ചു. ഇതിനിടയ്ക്ക് ഒരു രണ്ട് മാസം ഉണ്ടെന്ന് വയ്ക്കുക. നിശ്ചയം കഴിഞ്ഞു, രണ്ട് മാസം കഴിഞ്ഞു കല്യാണം. ഈ രണ്ട് മാസത്തിനിടയ്ക്ക് ഈ പിള്ളേർക്ക് തമ്മിൽ കാണാനും സിനിമ കാണാനും പാർക്കിൽ പോകാനും ബീച്ചിൽ പോകാനും ഒക്കെ രക്ഷിതാക്കൾ തന്നെ അനുവദിക്കുന്നു. രക്ഷിതാക്കളുടെ അനുവാദത്തോടുകൂടി ഇവർ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? കുറച്ച് ദിവസം കഴിയുമ്പോൾ, ഒരുപക്ഷെ ഒരു മാസം കഴിയുമ്പോൾ, ഈ പയ്യൻ പറയുകയാണ് എനിക്ക് ഈ പെണ്ണിനെ വേണ്ട എന്ന് പറയും. കാരണം അവന്മാർ ചോദിക്കും, എന്താടാ ഇത്, ഞങ്ങളൊക്കെ കൂടെ തീരുമാനിച്ച് നീയും സമ്മതിച്ച് ചെയ്തല്ലേ എന്നൊക്കെ. സമ്മതിച്ചതൊക്കെയാണ്, എനിക്കിപ്പോൾ വേണ്ട, ശരിയാവില്ല എന്ന് പറഞ്ഞ് മാറിയാൽ പെൺവീട്ടുകാർ കേസ് കൊടുത്ത് ഈ പയ്യൻ ജയിലിലാകും. പീഡിപ്പിച്ചു എന്ന് പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിപ്പിച്ചതാണ്. മെഡിക്കൽ ടെസ്റ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ പീഡിപ്പിച്ചും കാണും. കാരണം കാരണവന്മാർ തന്നെ വിട്ടിരിക്കുകയല്ലേ ഇവരെ. ഈ വെടിമരുന്നും തീപ്പെട്ടിയും കൂടെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ വെടിപൊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി പറയാൻ പറ്റുമോ? ഈ അവസ്ഥ സമൂഹം സൃഷ്ടിക്കുന്നു. ഇപ്പോൾ കോടതികളും പതുക്കെ ഇത് സ്ത്രീ പീഡനമാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നേരെ പുരുഷ പീഡനവും വേണ്ട. ഒരു മാസം കഴിയുമ്പോൾ പെണ്ണ് പറയുകയാണ് എനിക്കിവനെ വേണ്ട, ഇവനൊരു മണഗുണാഞ്ജനാണ്, എന്ത് ചെയ്യും? അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാകുമോ? പീഡനം പെണ്ണിന് മാത്രമല്ലല്ലോ, പുരുഷനും കൂടെ ഉള്ളതാണല്ലോ. പെണ്ണിന് മാനം പോകും എന്നൊക്കെ പറയും. പുരുഷനും എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. അവനും ആർഗ്യയും എൻ്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ടു. ഞാൻ ശുദ്ധമായ മനസ്സോടെയും ശരീരത്തോടെയും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. അത് ഇവളാണെന്ന് തീരുമാനിച്ചു. ഇപ്പോഴേ അവൾ പറയുന്നു ഞാൻ വേണ്ടെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടതോ? ഇത് നാളെ ചോദ്യം വരും. അതുകൊണ്ട് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ബോർഡർ ലൈൻ കേസാണ്. ഇത്തരം നിയമങ്ങൾ സമാജത്തെയും കുടുംബ ബന്ധങ്ങളെയും ബാധിക്കുന്നതാണ്. അത് കോടതികൾ വേണ്ട രീതിയിൽ കാണുന്നുണ്ടോ എന്നെനിക്ക് സംശയമാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് കൂടെയാണ്, വെറും ഒരു കരാറൊന്നുമല്ല. എൻ്റെ വസ്തു നിങ്ങൾക്ക് ഞാൻ തീരെഴുതി തരാമെന്ന് പറഞ്ഞ് കരാറെഴുതി കാശ് മേടിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മാറി, ഞാൻ വസ്തു വയ്ക്കുന്നില്ല, നിങ്ങളുടെ കാശ് ദേ പിടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നിരാശയൊക്കെ തോന്നും. ഹാ, കണ്ണായ വസ്തു കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ പോട്ടെ, ഇപ്പോൾ അയാൾക്ക് സമ്മതമല്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒന്നല്ല മനുഷ്യബന്ധം. അങ്ങനെ വരുമ്പോൾ ഈ ചെറുക്കന്മാർ വല്ല ആസിഡ് എറിയാനോ പെട്രോൾ ഒഴിച്ച് തീ കത്തിക്കാനോ പോകും. പെണ്ണ് ഇതുപോലെ തിരിച്ചടിക്കാനോ, ഇപ്പോൾ അതുമൊക്കെ ടി വിയിൽ വരുന്നുണ്ട് കേട്ടോ, വേറൊരാളെ കല്യാണം കഴിക്കാനായിട്ട് കാമുകന് കൊല്ലാനായി കൊട്ടേഷൻ കൊടുക്കുക, അതിൽ കുരുങ്ങി എന്തൊക്കെയാണ് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ കോടതിയിൽ എങ്ങനെ കലാശിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും വിവാഹ വാഗ്ദാനം നൽകിയും കബളിപ്പിച്ചുമുള്ള പീഡനങ്ങൾക്കും കൂട്ടപ്പീഡനങ്ങൾക്കും 20 വർഷം വരെ തടവ് ശിക്ഷ. വാട്സാപ്പ് സംഭാഷണങ്ങളും ഇലക്ട്രോണിക് രേഖകളും തെളിവുകളാകും. ഇത് ഒരു പ്രധാനപ്പെട്ട തെളിവ് നിയമത്തിൽ വരാൻ പോകുന്ന മാറ്റമാണ്. ഇപ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജ്, ഇമെയിൽ, ഫോൺ റെക്കോർഡ്, കോൾ റെക്കോർഡ് എന്നൊക്കെ പറയൂല, ഇത് സപ്ലിമെൻ്ററി എവിഡൻസ് ആയിട്ടാണ് കോടതി എടുക്കാറുള്ളത്. പ്രൈമറി എവിഡൻസ്, പ്രാഥമികമായ തെളിവിന് ഉപോത്ബലകമായ തെളിവായിട്ടാണ് ഈ വാട്സാപ്പ്, കിഡ്സാപ്പ് ഒക്കെ വരുന്നത്. വാട്സാപ്പ് മാത്രം വെച്ചൊന്നും ആരുടെയും പേരിൽ കേസ് നിൽക്കില്ല. ഇപ്പോൾ വാട്സാപ്പും മറ്റ് ഇലക്ട്രോണിക് രേഖകളും തെളിവായിട്ട് സ്വീകരിക്കാൻ തുടങ്ങിയാൽ അത് അടുത്ത തലവേദനയാണ്. കാരണം വാട്സാപ്പിൽ തന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ, 24 മണിക്കൂർ കഴിയുമ്പോൾ ആവിയായി പോകുന്ന മെസ്സേജുകൾ ഇല്ലേ, ഡിലീറ്റ് ചെയ്യപ്പെടുന്ന മെസ്സേജുകൾ, മെസ്സേജ് അയച്ചു ഡിലീറ്റ് ചെയ്തു, ഡിലീറ്റ് ഫ്രം ബോത്ത് സൈഡ്, നിങ്ങളുടെയും മൊബൈലിൽ ഡിലീറ്റ് ആവും, എൻ്റെ മൊബൈലിലും ഡിലീറ്റ് ആവും. ഡിലീറ്റ് ചെയ്തു എന്ന് മനസ്സിലാവും, ഡിലീറ്റ് ചെയ്ത മെസ്സേജ് ഏതാണെന്ന് മനസ്സിലാവില്ല. ഡിലീറ്റ് ചെയ്ത മെസ്സേജ് തെളിവായിട്ട് സ്വീകരിക്കാമോ എന്ന് അടുത്ത ചോദ്യം വരും. ഇതൊക്കെ വലിയ തലവേദനയാണ്. ഏതായാലും ഈ ഇലക്ട്രോണിക് വിപ്ലവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം സാധനങ്ങളെ നമുക്ക് അവഗണിക്കാൻ സാധ്യമല്ല. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിനാണ് ഈ ലോക്സഭാ കമ്മിറ്റി പരിശോധിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എതിർവാദം കേട്ടുകഴിഞ്ഞാൽ കേസുകൾ 2 തവണയിൽ കൂടുതൽ നീട്ടിവെക്കാനാവില്ല. നമ്മളുടെ നിയമസംഹിതയിലെ ഏറ്റവും ശപിക്കപ്പെട്ട ഭാഗം ഈ വിചാരണയിൽ വരുന്ന കാലതാമസമാണ്. 8, 9, 10 വർഷം കഴിഞ്ഞാൽ ഒരു കേസിൻ്റെ വിചാരണ തീരുന്നില്ല.
ഇതിനോടകം പ്രതിക്ക് ജാമ്യം കിട്ടുകയും ചെയ്യും. കൊലപാതകമാണെന്ന് തന്നെ വയ്ക്കുക. ഒരു 3 വർഷമൊക്കെ ജയിലിൽ കഴിയുമ്പോൾ അയാൾക്ക് ജാമ്യം കൊടുക്കും. വിചാരണ തുടങ്ങിയിട്ടില്ല. ഇയാൾ റോഡിൽ കൂടെ തലയക്കെട്ടും കെട്ടി നടക്കുന്നു, അടുത്ത കൊലപാതകം കൂടെ ചെയ്യുന്നു, അതിലും പിടിക്കപ്പെടുന്നു, വീണ്ടും ജയിലിൽ പോകുന്നു, 3 വർഷം കഴിയുന്നു. 3 വർഷം കഴിയുമ്പോഴെങ്കിലും ജാമ്യം കൊടുക്കേണ്ട, കാരണം ഇയാളാണ് ചെയ്തതെന്ന് ഉറപ്പൊന്നുമായിട്ടില്ല, വെറുതെയാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടിരിക്കുക. ഇയാൾ വീണ്ടും പുറത്തിറങ്ങുന്നു, അപ്പോഴും ആദ്യത്തെ കേസിൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. ഈ ഒരവസ്ഥയുണ്ട്. ഇതിൽ ജനങ്ങൾക്ക് അസാമാന്യമായ അമർഷവുമുണ്ട്. ഒരു കാര്യത്തിനും നേരെ ചൊവ്വെ ഒരു ശിക്ഷ നടപ്പാക്കുന്നില്ല എന്നുള്ള തോന്നൽ. അത് ഒഴിവാക്കാനായിരിക്കും എതിർവാദം കേട്ട് കഴിഞ്ഞാൽ കേസുകൾ 2 തവണയിൽ കൂടുതൽ നീട്ടിവെക്കാനാവില്ല. എതിർവാദം കൂടെ കേട്ടിട്ടാണ്, അതായത് പ്രോസിക്യൂഷൻ്റെ ഭാഗം, പ്രതിഭാഗം, രണ്ട് ഭാഗവും എക്സാമിനേഷൻ, ക്രോസ് എക്സാമിനേഷൻ, ചീഫ് എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ 2 തവണയിൽ കൂടുതൽ നീട്ടിവെക്കരുതെന്ന്. പക്ഷേ അതിന് മുമ്പുള്ള നീട്ടിവെക്കൽ എത്രയാകാം അത് പറയുന്നില്ല. ഇങ്ങനെയാണ് ഈ കേസുകൾ 10-14 വർഷം നീണ്ടുപോകുന്നത്. വാദിയും പ്രതിയും എല്ലാം അവധി ചോദിക്കും, കോടതി അവധി കൊടുക്കും. അങ്ങനെ അവധിക്ക് വെച്ച് അവധിക്ക് വെച്ച് അവധിക്ക് കേസുകൾ പോവുകയാണ്. ഇതിനിടയ്ക്ക് പുതിയ പുതിയ കേസുകൾ വന്ന് ഇതിങ്ങനെ മല പോലെ കൂടി വരുന്നു. ആർക്കും ഒരു നിയന്ത്രണമില്ലാത്ത അവസ്ഥ വരുന്നു. ആ അവസ്ഥയിൽ വലിയ വ്യത്യാസം ഈ വകുപ്പ് കൊണ്ടുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. FIR ഇട്ട് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കണം. ഇത് വാസ്തവത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഇപ്പം തന്നെ 60 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നുണ്ട്. ചില ഒഫൻസുകളിൽ മാത്രമാണ് 90 ദിവസത്തെ സമയം കൊടുക്കുന്നത്. സ്ഫോടനം അതുപോലെയൊക്കെയുള്ള പ്രവൃത്തികൾക്കാണ് 90 ദിവസത്തെ, അല്ലെങ്കിൽ 60 ദിവസത്തിനും കുറ്റപത്രം കൊടുക്കണമെന്നാണ്. അപ്പോൾ എന്തിനാണത് ചെയ്യുന്നതെന്നറിയില്ല. ഏതായാലും ഇതൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് വരും. 7 വർഷത്തിലകം ശിക്ഷ ലഭിക്കുന്ന കേസുകൾ ഇരയുടെ സമ്മതമില്ലാതെ പിൻവലിക്കാനാവില്ല. ഒരുപാട് കേസുകൾ പ്രോസിക്യൂഷൻ പിൻവലിക്കാറുണ്ട്. കാരണം നമ്മളുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് സമാജത്തിനെതിരെയുള്ള കുറ്റമാണ്. അതുകൊണ്ട് പോലീസാണ് അതിനകത്തെ പ്രോസിക്യൂട്ടർ. തല്ലിയത് നമ്മളെ ആയിരിക്കും, പക്ഷേ കേസ് നടത്തുന്നത് സർക്കാരാണ്, നമ്മൾ സാക്ഷി മാത്രമാണ്. അപ്പോൾ അങ്ങനെ നടത്തുന്ന കേസുകൾ പ്രോസിക്യൂഷൻ തന്നെ പിൻവലിക്കാറുമുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ കേസുകൾ, രാഷ്ട്രീയ നേതാക്കളുടെ കേസുകൾ സൂത്രത്തിന് പിൻവലിക്കും. അങ്ങനെ പിൻവലിക്കാൻ നോക്കിയതാണ് നമ്മുടെ നിയമസഭയിലെ കയ്യാങ്കളി കേസ്. ഏത് വി ശിവൻകുട്ടിയൊക്കെ ഇങ്ങനെ തോട് നീന്താൻ പോകുന്ന പോലെ നെഞ്ചത്ത് മുണ്ടുമടക്കി കുത്തി തുടയൊക്കെ കാണിച്ച് നടന്ന കേസില്ലേ, ആ സാധനം. അത് പിൻവലിക്കാൻ നോക്കിയപ്പോൾ മജിസ്ട്രേറ്റ് സമ്മതിച്ചില്ല. ഇവർ ഹൈക്കോടതി പോയി, ഹൈക്കോടതി സമ്മതിച്ചില്ല. സുപ്രീം കോടതി പോയി, സുപ്രീം കോടതി സമ്മതിച്ചില്ല. അങ്ങനെ നിൽക്കുകയാണ് കേസ്. ഇതുപോലെ സർക്കാരിന് കേസ് പിൻവലിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ കേസിൽ അഗ്രീവ്ഡ് ആയിട്ടുള്ള പാർട്ടി, എന്നെ തല്ലിയ കേസ് സർക്കാർ പിൻവലിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് അതിന് എതിരെ ഹർജി കൊടുക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. കാരണം എന്നെ തല്ലിയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ് പിൻവലിച്ച് സർക്കാരിന് മുങ്ങാൻ പറ്റില്ല. അത് നല്ലൊരു പ്രൊവിഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ IPC, CRPC, എവിഡൻസ് ആക്റ്റിൽ വരുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷേ അത് വരാൻ ഇനിയും താമസിക്കും എന്നാണ് എൻ്റെ സംശയം. കാരണം പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടു കഴിഞ്ഞാൽ 1.5-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആ സാധനം വീണ്ടും വരാറുള്ളത്. നമ്മൾ CAA എന്ന് പറഞ്ഞൊരു ബഹളം നടത്തിയില്ലേ, സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട്. ഈ ആക്ട് അതിൻ്റെയും 2 വർഷം മുമ്പ് ലോക്സഭയിൽ അവതരിപ്പിച്ച് കമ്മിറ്റികൾക്ക് വിട്ടിരുന്നതാണ്. ആ കമ്മിറ്റി റിപ്പോർട്ടും സംഗതിയൊക്കെ ചേർത്ത് 768 പേജ് വരുന്ന റിപ്പോർട്ടും ഒക്കെ ആയിട്ട് ലോക്സഭയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ബോംബ് പോലെ പൊട്ടുന്നത്. സാധനം പണ്ടേ അവതരിപ്പിച്ചതാണ്. ഇപ്പോൾ അന്നത്തെ ബഹളത്തിൽ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാൻ? അന്നും ഒരേ ബഹളമല്ലേ, മുസ്ലിങ്ങളെ എല്ലാം കപ്പൽ കയറ്റി പുറത്തേക്ക് വിടാൻ പോകുന്നു എന്നാണ് പ്രചാരണം നടന്നത്. അപ്പോൾ ഈ ബഹളം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ഒരു സമനിലയില്ലാതെ പെരുമാറിക്കളയും. അതുകൊണ്ട് ഈ കമ്മിറ്റിക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ ബില്ല് പാസ്സായി എന്ന് ധരിക്കരുത്. മിക്കവാറും അത് താമസിപ്പിക്കാനാണ്, അല്ലെങ്കിൽ താമസിച്ചു പോകാനാണ് സാധ്യത. ഏറ്റവും വേഗം മാറ്റങ്ങൾ നടപ്പിൽ വരട്ടെ എന്ന് ആശംസിക്കാം. Thank you.